ഇതിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ മരിച്ച സി പി എമ്മിന്റെ എത്ര പ്രവർത്തകരാ? അല്ല, ഈ നാൽപ്പാടി വാസു അല്ല കൊന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഈ നാൽപ്പാടി വാസുവല്ലാതെ മറ്റൊരാളെ പേര് പറയാൻ പറ്റുമോ? വധിക്കാൻ ശ്രമിച്ചു എവിടെ? ഏത് കേസിൽ? താങ്കൾ അതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് അവർ ആരോപിക്കുന്നത്. അങ്ങനെ ആരോപണം കേട്ടിട്ടാണ് ഒരാളെ വിലയിരുത്തുക? അല്ല, യാഥാർത്ഥ്യം കണ്ടറിഞ്ഞിട്ടോ? ഒന്നുകിൽ കോടതിയിൽ ഞാൻ അതിനെ പറഞ്ഞു, ഞാനാണെങ്കിൽ എന്റെ പേരിൽ കേസ് വേണ്ടേ? എന്റെ പേരിൽ കേസുണ്ടോ? ഇത് അവരുടെ ഒരു ആരോപണം മാത്രമാണ്. ഞാൻ ആര് കൊന്നു? സി പി എമ്മിന്റെ ഒരാളെയാണ് നാൽപ്പാടി വാസുവിനെ കൊന്നത്. കൊന്നതല്ല, എന്റെ ഗവൺമെന്റ് വെടിവെച്ചതാ എന്നെ രക്ഷിക്കാൻ. ഒരാക്രമത്തിൽ എന്റെ കാർ ആക്രമിച്ചപ്പോ എന്നെ രക്ഷപ്പെടുത്താൻ എന്റെ ഗൺമാൻ അകലേക്ക് വെടിവെച്ചപ്പോ ദൂരെ നിന്ന് ഇത് നോക്കിക്കാണുന്ന വാസുവിന് പിടികൊണ്ടതാ. സി പി എമ്മിനെ ഒരു പ്രവർത്തകനെ കണ്ണൂരിൽ കൊന്നത്. അതിനാൽ അത് നമ്മുടെ സേവറി നാണുവാണ്. ഹോട്ടലിലേക്ക് അത് ഒരു വള്ളിക്കുന്ന് സർവീസ് ബാങ്കിലെ ഒരു പാർട്ടിയുടെ നമ്മളൊരു പാർട്ടി പ്രവർത്തകന്റെ കൈ വെട്ടി മാറ്റി അത് കേട്ട് ഓടി വന്ന ആളുകൾ ഇവരെ പിന്തുടർന്ന് അവരെ പിറകെ പോയി അവർക്കെതിരെ ബോംബെറിഞ്ഞ് ഒരാളും മരിച്ചു. രണ്ടാമത്തെ ഒരാളെ പറയാൻ പറ്റുമോ? എൻ്റെ 28 ആളെ പേര് ഞാനിപ്പോൾ ഇവിടെ പറയാം. 28 കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ മരിച്ചു വീണയിടത്താണ് നിങ്ങൾ ഈ നെല്ലെ അക്രമി എന്ന് വിളിക്കുന്നത്. ഒരു സി പി എം എന്റെ ഒരാൾ മരിച്ചപ്പോ അത് യാദൃശ്ചികമായ സംഭവം. ആ മരണവും ഞങ്ങൾക്ക് ആരും മുൻകൂട്ടി പ്ലാൻ ചെയ്തതല്ല. ഒരു അക്രമത്തിൽ നടത്തിയവരെ പിന്തുടർന്നപ്പോ അവിടെ ഏറ്റുമുട്ടലിൽ ഒരാൾ മരിച്ചതാ. സ്വാഭാവിക മരണം ഞങ്ങൾ അംഗീകരിക്കുന്നു. സി പി എമ്മിനോടുള്ള വിരോധം ഞങ്ങളെങ്ങനെയാ കൊലയാളികളും കൊല കണ്ണിന് കണ്ടും ഒന്നുമല്ലല്ലോ. സി പി എം ഞങ്ങൾ പ്രവർത്തകർക്ക് ആത്മവീര്യം പകർന്നുകൊണ്ട് പ്രതിരോധിച്ചു. പണ്ടൊക്കെ ആളുകൾ അവർ കല്ലെടുത്തെറിയുമ്പോ വടിയെടുത്ത് വരുമ്പോ വാളെടുത്ത് വരുമ്പോ ഓടും. ആ ഓടാതെ ചെറുത്തു നിൽക്കാൻ സാധിക്കുന്ന ആത്മവീര്യത്തിന്റെ പ്രതീകങ്ങളായി കുറെ ചെറുപ്പക്കാരെ വാർത്തെടുക്കാൻ എനിക്ക് സാധിക്കും.